തിരുവനന്തപുരം പൊന്മുടിയിൽ നിന്നാണ്. ആവർത്തിക്കുന്ന നിയമലംഘനമാണ് കാറിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം. ഇന്ന് വൈകിട്ട് 3 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 3 യുവാക്കളും ഒരു യുവതിയുമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം സ്വദേശികളാണ് ഇവരെന്ന് മനസ്സിലാക്കുന്നു. കാറിന്റെ ഡോറിനോട് പുറത്തൊക്കെ ഇരുന്നിട്ട് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ജിബിൻ ജെ ബി ഉണ്ട്. ജിബിൻ, ഇത് എപ്പോൾ നടന്നതാണ്? ഇന്ന് തന്നെ നടന്നതാണോ? എന്താണ്, മോട്ടോർ വാഹന വകുപ്പ് വല്ല നടപടിയും എടുത്തിട്ടുണ്ടോ? തൊട്ടു മുന്നേ ഒരു ദിവസമല്ലേ ഇത്തരത്തിലൊരു കുഞ്ഞിനെ ഇരുത്തി വണ്ടി ഓടിച്ചത് ഇവിടെ തന്നെ നമ്മൾ കണ്ടത്, തിരുവനന്തപുരത്ത് തന്നെ? അനശ്വര, തിരുവനന്തപുരത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് തിരുവനന്തപുരം പൊന്മുടി എന്ന് പറയുന്നത്. ഈ പൊന്മുടിയിലാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. 3 യുവാക്കളും ഒരു യുവതിയും സഞ്ചരിച്ച മാരുതി സ്വിഫ്റ്റ് വാഹനത്തിലാണ് ഇത്തരത്തിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം നടന്നത്. തിരുവനന്തപുരത്തെ ക്യാമ്പിലെ ഒരു പോലീസുകാരൻ ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ എത്തിയപ്പോൾ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ പോയ ഈ കാറിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. ഇദ്ദേഹം ഈ വാഹനത്തെ തടഞ്ഞു നിർത്തി ഈ ഡോറിൽ കൂടി പുറത്തേക്ക് ഇരുന്നു കൊണ്ടുള്ള ഈ അഭ്യാസം മതിയാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ഈ യുവാക്കൾ തട്ടിക്കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് ഈ പോലീസുകാരൻ പൊന്മുടിയുടെ ചെക്ക് പോസ്റ്റിലെത്തി വിവരം അറിയിക്കുകയായിരുന്നു. ചെക്ക് പോസ്റ്റിലുള്ള പോലീസുകാരും മറ്റേ ഫോർച്ച് അധികൃതരെ കൈകാണിച്ച് നടത്തി വാഹനത്തെ തടഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അവരോട് തട്ടിക്കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായിരുന്നു ഈ പോലീസുകാരൻ ചിത്രീകരിച്ച ഈ ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന് ഇവർ ഈ ഒരു കേസ് കൈമാറിയിരിക്കുകയാണ്. ഉടൻ തന്നെ ഈ വാഹനം കസ്റ്റഡി എടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിഗമനം അനുസരിച്ച് തിരുവനന്തപുരം പാലോട് പെരിങ്ങമല സ്വദേശികളായിട്ടുള്ള 4 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് നിലവിൽ എറണാകുളം രജിസ്ട്രേഷനിലുള്ള ഒരു വാഹനത്തിന്റെ നമ്പറാണ് ഇതിനുള്ളത്. പക്ഷേ ഈ വാഹനത്തിന്റെ മുൻവശത്തുള്ള നമ്പർ ഏകദേശം പൂർണ്ണമായും 75% ചുരുണ്ടി മാറ്റ നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടത്തുമ്പോൾ ക്യാമറയിലോ മറ്റു പെടാതിരിക്കാനായിരിക്കണം ഇത്തരത്തിൽ ഈ നമ്പർ മറച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും അടിക്കടി വീണ്ടും ഈ തിരുവനന്തപുരം ജില്ലയിലെ ഇത്തരത്തിലുള്ള ഈ വാഹനങ്ങളുടെ അഭ്യാസ പ്രകടനം വീണ്ടും നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരികയാണ്.